हेलो, वेलकम बैक। ഞാൻ കഴിഞ്ഞ ദിവസം ഇട്ട ഒരു വീഡിയോ, എക്സിബിഷൻ കം സെയിൽ, നിങ്ങൾ കുറച്ചു പേരെങ്കിലും കണ്ടിട്ടുണ്ടാവും. ആ വീഡിയോ കണ്ടിട്ട് എന്നോട് കുറച്ചു പേര് ചോദിച്ചു, അതിന്റെ ഓഡിയോക്ക് എന്ത് പറ്റി, ബ്രേക്ക് ആയി പോകുന്നല്ലോ, എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടോ? ആക്ച്വലി എനിക്കപ്പം ഒന്നും തോന്നിയില്ല. ഞാൻ ഓർത്തു എന്തുകൊണ്ടായിരിക്കും അങ്ങനെ ചോദിച്ചത്. ഞാൻ ചെന്ന് വീഡിയോ നോക്കി, അപ്പോഴാണ് മനസ്സിലായത്, ആക്ച്വലി ഞാൻ ആ വീഡിയോ ഫുള്ളും ഓഡിയോ ഇട്ടിട്ടില്ലായിരുന്നു. എൻ്റെ വോയിസ് ഓവർ ഫുൾ വീഡിയോ ഇല്ലായിരുന്നു, ഇടയ്ക്കിടയ്ക്ക് ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഞാൻ അതിന് ബാക്ക്ഗ്രൗണ്ട് ട്രാക്ക് ഇട്ടിട്ടുണ്ടായിരുന്നു. ലാസ്റ്റ് മിനിറ്റ് ഒരു എഡിറ്റിങ്ങിന് വേണ്ടി ഞാൻ ആ ട്രാക്കിൻ്റെ മ്യൂസിക്കിൻ്റെ വോയിസ് മ്യൂട്ട് ആക്കി വെച്ചിട്ട് ചെയ്തിട്ട് സേവ് ചെയ്ത് അങ്ങ് അപ്ലോഡ് ചെയ്യുകയാണ് ചെയ്തത്. ഞാൻ ടെസ്റ്റ് ചെയ്തില്ല അവസാന നിമിഷം. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, ഇത് കണ്ടു കഴിഞ്ഞവർ പറഞ്ഞതിൻ്റെ ഒരു ഇത്, അതായത് ബ്രേക്ക് ആവുന്നതുപോലെ തോന്നി. ആ മ്യൂസിക്കും കൂടെ ഇല്ലാത്തതുകൊണ്ട് വോയിസ് ഓവർ ഇങ്ങനെ ഇടയ്ക്ക് ഒന്നുമില്ല, ജസ്റ്റ് ബ്ലാങ്ക് ആയിട്ട് വോയിസ് ഒന്നുമില്ല, മ്യൂസിക്കില്ല. അപ്പോൾ അത് ബ്രേക്ക് ആവുന്നതുപോലെ തോന്നി. അപ്പോൾ എന്നോട് ഒരു സുഹൃത്ത് പറഞ്ഞു, എന്തുകൊണ്ട് റീ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്? പക്ഷെ റീ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഓൾറെഡി കിട്ടിയ വ്യൂസ് പോവില്ലേ, വാച്ച് അവേഴ്സ് പോവില്ലേ. അപ്പോൾ അത് ഒരു ബെറ്റർ ഓപ്ഷൻ ആയിട്ട് എനിക്ക് തോന്നിയില്ല. പിന്നെ ഞാൻ ഓർത്തു, എപ്പോഴും ഞാൻ കണ്ടായിരുന്നു ഇങ്ങനെ അപ്ലോഡ് ചെയ്ത വീഡിയോക്ക് നമുക്ക് ബാക്ക്ഗ്രൗണ്ട് ട്രാക്ക് യൂട്യൂബിൽ നിന്ന് തന്നെ ഇങ്ങനെ ചേർത്ത് കൊടുക്കാം. ഞാൻ എവിടെയോ കണ്ടതായിട്ട് ഞാനപ്പോൾ ഓർത്തു. ഞാൻ ജസ്റ്റ് അതിനെപ്പറ്റി ഒന്ന് റിസർച്ച് ചെയ്തു. അപ്പോഴാണ് മനസ്സിലായത്, യൂട്യൂബ് സ്റ്റുഡിയോക്കകത്ത് തന്നെ ഈ ഓപ്ഷൻ ഉണ്ട്. നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്ത വീഡിയോക്ക് നമുക്കൊരു ബാക്ക്ഗ്രൗണ്ട് ട്രാക്ക് കൊടുക്കണം എന്നുണ്ടെങ്കിൽ യൂട്യൂബ് സ്റ്റുഡിയോയിൽ അതിനുള്ള പെർമിഷൻ ഉണ്ട്. പിന്നെ അപ്ലോഡ് ചെയ്ത വീഡിയോയിൽ എന്തെങ്കിലും പോർഷൻ നിങ്ങൾക്ക് ബ്ലർ ചെയ്യണമെങ്കിൽ, അതായത് ഇപ്പോൾ നമ്മളൊരു പബ്ലിക്കിലാണ് വീഡിയോ എടുക്കുന്നതെങ്കിൽ പല ആൾക്കാരും അത് വീഡിയോയിൽ വന്നേക്കാം. അപ്പോൾ അവരിങ്ങനെ കംപ്ലയിൻറ്റ് റേസ് ചെയ്തേക്കാം, അല്ലേ, എൻ്റെ വീഡിയോ എൻ്റെ മുഖം എന്തിനാണ് അതിൽ വരുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ഇഷ്യൂ ഫീച്ചറിൽ വന്നു കഴിഞ്ഞാൽ നമുക്കത് ബ്ലർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ എഡിറ്റിംഗ് ടൂൾ നമുക്കറിയാമായിരിക്കും, പക്ഷേ ഓൾറെഡി അപ്ലോഡ് ചെയ്ത വീഡിയോയിൽ നമുക്ക് എഡിറ്റിംഗ് ടൂൾ ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതിനും യൂട്യൂബ് സ്റ്റുഡിയോയിലെ പ്രൊഫഷനുണ്ട്. അപ്പോൾ ഇത് രണ്ടുമാണ് ഞാൻ ഈ വീഡിയോയിൽ കവർ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഫുള്ള് കാണുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്താ ചെയ്യേണ്ടത് ഞാൻ പറയണ്ടല്ലോ. ലൈക്ക്, കമൻറ്റ്, സബ്സ്ക്രൈബ് ഇതൊന്നും ഞാൻ പറയുന്നില്ല, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം, പക്ഷേ പരിഗണിക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. ഞാൻ എൻ്റെ ചാനലിൻ്റെ ഹോം പേജിലാണ്. ഞാൻ യൂട്യൂബ് സ്റ്റുഡിയോയിലേക്ക് പോവാണ്. ഇവിടെ വീഡിയോ കണ്ടൻറ്റിൽ പോകണം. അപ്പോൾ ഇവിടെ നമുക്ക് കാണാം, ഗോ ടു വീഡിയോസ്. ഇതിട്ട് ഏത് വീഡിയോയിലാണ് നമുക്ക് ബാക്ക്ഗ്രൗണ്ട് ട്രാക്ക് ആഡ് ചെയ്യേണ്ടത്, ആ വീഡിയോയുടെ എഡിറ്റർ ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ഇതിൽ ലെഫ്റ്റ് സൈഡിൽ നമുക്ക് എഡിറ്റർ ഓപ്ഷൻ എന്ന് കാണുന്നുണ്ട്. അപ്പോൾ അവിടെ പോയിട്ട് ഇവിടെ ഉണ്ടോ, കണ്ടോ കണ്ടോ ഈ ഓപ്ഷൻസ് കണ്ടോ. അപ്പോൾ ഇവിടെ മ്യൂസിക്, ഇതിടെ നമുക്ക് ട്രാക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. പ്ലസ് ചെയ്ത് കഴിഞ്ഞാൽ, ഈ ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ, യൂട്യൂബിൻ്റെ എൻ്റെ ഓഡിയോ ലൈബ്രറിയിൽ നിന്ന് മ്യൂസിക്സ് ഓപ്ഷൻസ് നമുക്കിവിടെ കാണാം. ഇത് മ്യൂസിക്കിൻ്റെ പേര്, ഇതാ ലെങ്ത്, എത്ര ലെങ്ത് ഉണ്ട് ആ ട്രാക്കിന്. എന്നിട്ട് നമ്മൾ പ്ലേ ചെയ്ത് നോക്കിയിട്ട്, ഇപ്പോൾ ഇത് പ്ലേ ഓപ്ഷൻ ഉണ്ട്, പ്ലേ ചെയ്ത് നോക്കിയിട്ട് നമുക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഇത് ആഡ് ഓപ്ഷൻ ഉണ്ട്, കാണുന്നുണ്ടോ ആഡ്. അത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ബാക്ക്ഗ്രൗണ്ട് സ്കോറിൽ തരും. നമുക്ക് ഒന്നിൽ കൂടുതൽ മ്യൂസിക് നമുക്കിവിടെ കൊടുക്കാൻ സാധിക്കും. അതായത് ഇപ്പോൾ ഈ പോർഷനിൽ കണ്ടോ, ഈ പോർഷനിൽ ഓഡിയോ ഒന്നുമില്ല, ഞാൻ മനഃപൂർവ്വം കൊടുക്കാത്തതാണ് അവിടെ ഓഡിയോ. അപ്പം ബാക്ക്ഗ്രൗണ്ട് സ്കോർ വിട്ടു പോയതാണ്. അപ്പോൾ എനിക്ക് ഇവിടെ മാത്രം മ്യൂസിക് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഞാനിവിടെ കഴ്സർ ഇവിടെ വെച്ചിട്ട് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഞാൻ ആഡ് ചെയ്യുവാണ്. അപ്പോൾ ഇത് ഫോർ എക്സാമ്പിൾ ഇത് ഞാൻ ആഡ് ചെയ്യുവാണ്. അപ്പോൾ ഇതിവിടെ വരും, നമുക്കിത് ഡ്രാഗ് ചെയ്ത് ഇവിടെ ഇട്ട് കൊടുക്കാം. അപ്പോൾ അങ്ങനെ ഒരു അഡ്വാൻറ്റേജ് ഉണ്ട്, നമുക്ക് വേണ്ടിയ സ്ഥലത്ത് മതി എന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്യാം. ഇപ്പോൾ ഞാൻ എൻ്റെ വീഡിയോയിൽ ഒരുപാട് മ്യൂസിക്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട്, പലതും പല മ്യൂസിക്സാണ്. എൻ്റെ ഫുൾ ലെങ്ത് വീഡിയോയിൽ എനിക്ക് മ്യൂസിക് ഞാനിവിടെ കൊടുത്തിട്ടില്ല. ഒരു മ്യൂസിക് തന്നെ നമുക്ക് റിപ്പീറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതൊരു ഡിസഡ്വാൻറ്റേജ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. അതുപോലെ നമ്മൾ എടുക്കുന്ന മ്യൂസിക് ട്രാക്കിൻ്റെ ലെങ്ത് എത്രയാണോ അത്രയേ അത് കവർ ചെയ്യുള്ളൂ. അപ്പോൾ ഇതിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് മാക്സിമം ഇതാണ്. അപ്പോൾ അതിൽ കൂടുതൽ എനിക്ക് കവർ ചെയ്യാൻ പറ്റില്ല. അതല്ല ഫുൾ വീഡിയോ, ഇപ്പോൾ എൻ്റെ ഈ വീഡിയോ 12 മിനിറ്റ്സ് ആണ്. ഫുൾ വീഡിയോ എനിക്ക് ഒരു മ്യൂസിക് തന്നെ വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ലെങ്ത് ഉള്ള ഓഡിയോ നമ്മൾ സെർച്ച് ചെയ്തെടുക്കേണ്ടി വരും. അപ്പോൾ അത് ഇവിടെ നമുക്ക് സെർച്ച് ഓപ്ഷനിൽ ഡ്യൂറേഷൻ ഉണ്ട്. അപ്പോൾ ഡ്യൂറേഷൻ കൊടുത്തു കഴിഞ്ഞാൽ, ഇപ്പോൾ 10 കൊടുക്കുകയാണെങ്കിൽ, മോർ ദാൻ 10, ലോങ്ങർ ദാൻ 10 ഉള്ള എല്ലാ ഓഡിയോയും നമുക്ക് ഈ ലൈബ്രറിയിൽ നിന്ന് കാണിച്ചു തരും. നമുക്ക് എഗെയിൻ നമുക്കിത് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്യാം. അപ്പോൾ ഇത് എടുക്കുകയാണെങ്കിൽ ഫുൾ വീഡിയോയിലും എനിക്കിത് കിട്ടും.
ഇങ്ങനെ എടുക്കുന്ന മ്യൂസിക്കിൻ്റെ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം, അത് യൂട്യൂബ് ഓഡിയോ ലൈസൻസ് ഉണ്ടോ എന്നുള്ളത്. കാരണം ചിലതിന് നമ്മൾ കഴ്സർ ഇവിടെ വെക്കുകയാണെങ്കിൽ ഫ്രീ ആക്സസ് ആണ്, നോ അട്രിബ്യൂഷൻ റിക്വയർഡ്, നമ്മളൊന്നും ചെയ്യേണ്ട കാര്യമില്ല. പക്ഷെ ചില മ്യൂസിക്കിന് നമുക്ക് ഇങ്ങനെ കാണും, സി സി എന്ന് പറഞ്ഞ് ക്രിയേറ്റീവ് കോമൺസ് അട്രിബ്യൂഷൻ, അതായത് നമുക്ക് യൂസ് ചെയ്യാം പക്ഷേ നമ്മുടെ വീഡിയോയിലെ ഡിസ്ക്രിപ്ഷനിൽ ഒരു സംഭവം കോപ്പി പേസ്റ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഇത് കണ്ടോ, ഈ ഇത് ജസ്റ്റ് ഈ ബട്ടൺ യൂസ് ചെയ്ത് കോപ്പി ചെയ്തിട്ട് നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ പേസ്റ്റ് ചെയ്ത് കൊടുത്താൽ മതി. എല്ലാ ഓഡിയൻസിനും ഇല്ല, ചിലതിന് മാത്രം. അപ്പോൾ ഇങ്ങനെ ഒരു സിമ്പിൾ കാണുകയാണെങ്കിൽ നിങ്ങളത് ചെയ്യണം. ഇങ്ങനെയാണ് ഉള്ള ഓഡിയൻസിന് നമ്മളൊന്നും ചെയ്യേണ്ട കാര്യമില്ല, ജസ്റ്റ് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഇനി ഓബ്ജക്ട്സ് എങ്ങനെ ബ്ലർ ചെയ്യാം, അപ്പോൾ അതിനും ഇവിടെ ഓപ്ഷൻ ഉണ്ട് കണ്ടോ, ബ്ലർ. സോ പ്ലസ് ചെയ്യുവാണെങ്കിൽ നമുക്ക് രണ്ട് ഓപ്ഷൻസ് കിട്ടും, ഫേസ് ബ്ലർ, കസ്റ്റം ബ്ലർ. ഫേസ് ബ്ലർ സെലക്ട് ചെയ്യുകയാണെങ്കിൽ സിസ്റ്റം തന്നെ നമ്മുടെ വീഡിയോയ്ക്കകത്തുള്ള എല്ലാ ഫേസസും ഐഡൻറ്റിഫൈ ചെയ്യും. അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് ബ്ലർ ചെയ്യാം. ഞാനിവിടെ കസ്റ്റം ബ്ലർ ചെയ്യുവാണ്. അപ്പോൾ കണ്ടോ, കസ്റ്റം ബ്ലർ ചെയ്തപ്പോൾ ഒരു സ്ക്വയർ ബോക്സ്, ഒരു റെക്ടാംഗിൾ ബോക്സ് ഇവിടെ വന്നു. അപ്പോൾ ഷേപ്പ് വേറെ വേണമെന്നുണ്ടെങ്കിൽ ഓവൽ ഷേപ്പ് എടുക്കാം. അതുപോലെ ഇതിൻ്റെ ലെങ്ത്, ലെങ്ത് എന്ന് പറഞ്ഞാൽ എത്ര ഡ്യൂറേഷനിൽ ആ ബ്ലർ അവിടെ വേണം എന്നുള്ളത് ഇവിടെ നമുക്ക് ഇത് കൂട്ടിയും കുറച്ചും ചെയ്യാൻ പറ്റും. ഫിക്സ് ബ്ലർ ആണെന്നുണ്ടെങ്കിൽ എൻ്റെ വീഡിയോയ്ക്കകത്ത് ആ ബ്ലർ ഓബ്ജക്റ്റ് ഫിക്സ്ഡ് ആയിരിക്കും. ട്രാക്ക് ഓബ്ജക്റ്റ് ആണെങ്കിൽ നമുക്ക് അതിനനുസരിച്ച് അതിൻ്റെ പൊസിഷൻ, അതായത് എത്ര നേരം അതവിടെ ഉണ്ടാവണം. അപ്പോൾ നമ്മൾ സീൻ മാറുകയാണെങ്കിൽ മേ ബി ആ ബ്ലർ അവിടെ വേണ്ടി വരില്ല അല്ലേ. അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് പറഞ്ഞു കൊടുക്കാം. അപ്പോൾ ഇങ്ങനെയാണ് ഓബ്ജക്ട്സ് ബ്ലർ ചെയ്യുന്നത്. ആണോ, അപ്പോൾ ഇതൊക്കെ അറിയാത്ത കുറച്ച് പേരെങ്കിലും ഉണ്ടാവും, അവർക്കൊക്കെ ഹെൽപ്ഫുൾ ആവണമെന്ന് കരുതുന്നു. അപ്പോൾ അത്രയേ ഉള്ളൂ, അടുത്ത വീഡിയോ കാണുന്നത് വരെ ടേക്ക് കെയർ.